പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആസിഫ്. അപ്പം ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എപ്പിസോഡാണ്. ഞാൻ സ്റ്റുഡിയോയിലല്ല, ഞാൻ പുറത്ത് ഇവിടെ കൊച്ചിയിലുള്ള കണ്ണമാലി ബീച്ചിലാണ് ഉള്ളത്. ഈ ഒരു ബീച്ച് വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പോൾ ഞാൻ കൊച്ചിയിലുള്ളപ്പോൾ ഞാൻ എല്ലാ വീക്കെൻഡിലും നമുക്ക് കുറച്ച് എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ വരാൻ ആഗ്രഹിക്കുന്ന ഒരു ബീച്ചാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ബീച്ചസാണ് കണ്ണമാലി ബീച്ച്. അപ്പോൾ ഈ ഒരു ബീച്ചിലായിരിക്കും നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രഫിക്കൊക്കെ വേണ്ടി വന്നതാണ്. ഒരു ലൊക്കേഷനിൽ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രഫി ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ക്യാമറ സെറ്റിങ്സ് പോലെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബീച്ചിനെ പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയില്ലെങ്കിൽ, കണ്ണമാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഫിഷിംഗ് വില്ലേജാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു പരിസരത്ത് താമസിക്കുന്ന കുടുംബങ്ങളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഒരു ഫിഷിങ്ങിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള ജോലികളിൽ നിന്നൊക്കെ വരുമാനം ഉണ്ടാക്കുന്നവരാണ്. അതുപോലെ തന്നെ ഇവിടെ അടുത്ത് കുറച്ച് ഹോം സ്റ്റേകളും ബീച്ചിനടുത്തുള്ള ഹോം സ്റ്റേകളും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഇത് ചെറിയൊരു ഫിഷിംഗ് വില്ലേജ് ആയതുകൊണ്ട് മറ്റ് ബീച്ചുകളിൽ, ഇപ്പോൾ വൈപ്പിൻ ബീച്ചിൽ, അതുപോലെ ഫോർട്ട് കൊച്ചി ചെറായ് ബീച്ചിലെല്ലാം ഉള്ളതുപോലെ തിരക്കൊന്നും ഇല്ലാത്ത ഒരു ബീച്ചാണ്. അപ്പോൾ അധികം ആളുകൾ വരാറില്ല. അപ്പോൾ എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. കാരണം നമ്മൾക്ക് ഫോട്ടോസ് എല്ലാം എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന ഫോട്ടോഗ്രാഫിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ അടുത്തുള്ള കുട്ടികളെല്ലാം ഇടയ്ക്ക് വൈകുന്നേരങ്ങളിൽ ഫുട്ബോളൊക്കെ കളിക്കാൻ വരാറുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് കുറച്ച് സമയം നിൽക്കും. അപ്പോൾ അതെല്ലാം വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. വളരെയധികം ഇപ്പോൾ ഒരാഴ്ചത്തെ ജോലിക്ക് ശേഷം നമുക്ക് സൺസെറ്റ് എല്ലാം കണ്ട് വളരെയധികം നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബീച്ചാണ് കണ്ണമാലി ബീച്ച്. ആൻഡ് ഫോർട്ട് കൊച്ചിയുടെ അടുത്തുമാണ് ഈ ബീച്ച്. അപ്പോൾ ഞാൻ എക്സാക്റ്റ് റൂട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഞാൻ റൂട്ട് പറഞ്ഞു തന്ന് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും എത്തും. അപ്പോൾ എക്സാക്ട് റൂട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾ തീർച്ചയായും ഇവിടെ വരിക. ഐ ആം വെരി ഷുവർ യു വിൽ എൻജോയ് ഇറ്റ്. അപ്പോൾ എൻ്റെ ഒരു സെറ്റ് ഫോട്ടോ എടുക്കൽ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ കാണാനും ഉണ്ട്, ഒരു കുളി കഴിഞ്ഞു. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ പോകുന്ന ലൊക്കേഷനിൽ എത്തുന്നതിന് മുമ്പുള്ള റിസർച്ചാണ്. അപ്പോൾ നമ്മൾ എത്ര മനോഹരമായൊരു ലൊക്കേഷനിലേക്കാണ് പോകുന്നതെങ്കിൽ പോലും അവിടെ എന്ത് തരത്തിലുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെല്ലാം ഡേഞ്ചറുകൾ നേരിടേണ്ടി വരും എന്നെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ഉള്ളതുപോലെ സൂര്യനൊന്നുമുള്ള ഒരു അന്തരീക്ഷം അല്ലായിരുന്നു. ആകെ മൊത്തം ഇരുണ്ട് മൂടിയ ഒരു കണ്ടീഷനായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്ത റിസർച്ച് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ് വെതർ റിസർച്ചാണ്. അതായത് എപ്പോഴൊക്കെ സൂര്യൻ ഉണ്ടാവും, അല്ലെങ്കിൽ എത്രത്തോളം ക്ലൗഡ് കവർ ഉണ്ടാവും, എത്രത്തോളം ഹ്യൂമിഡിറ്റി ഉണ്ടാകും എന്നെല്ലാമുള്ള കാര്യങ്ങളാണ് റിസർച്ചിൽ വരുന്നത്. പിന്നെ ഞാനൊരു ബീച്ചിലേക്കാണ് ഫോട്ടോ എടുക്കാൻ വരുന്നത്. അപ്പോൾ എങ്ങനെയുള്ള തിരമാലകളായിരിക്കും നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൈഡ് ഗ്രാഫും നമ്മൾ നോക്കണം. ഇതെല്ലാം നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇന്ന് ഞാൻ ക്ലൗഡ് കവർ നോക്കിയപ്പോൾ കണ്ടത് 80% ക്ലൗഡ് കവർ ആയിരിക്കും. അതുകൂടാതെ 5 മണി കഴിഞ്ഞിട്ട് സൂര്യൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മണി കഴിയുമ്പോൾ സൂര്യൻ വരികയും നമ്മൾക്ക് ഇത്രയും നല്ല ഒരു, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇത്രയും നല്ല ഒരു ക്ലൗഡൊക്കെയുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾക്ക് വളരെയധികം അടിപൊളിയായിട്ടുള്ള സൺസെറ്റ് ഫോട്ടോസ് അതുപോലെ തന്നെ ലോങ് എക്സ്പോഷേഴ്സ് എല്ലാം എടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു റിസർച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ബീച്ചിലേക്ക് വരാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ബീച്ചിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് റോക്സ് ഉണ്ട്, അതായത് കല്ലുകളുണ്ട്. പക്ഷേ സാധാരണ ബീച്ചിൽ കാണുന്നത് പോലെ ഈ എൻഡുകൾ വളരെ തിക്കായിട്ടുള്ള റോക്കുകളല്ല, വളരെ സ്മൂത്തായിട്ടുള്ള റോക്കുകളാണ്. അപ്പോൾ നമ്മൾ അതുപോലെ ഒരു റോക്ക് ഫോർഗ്രൗണ്ടിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ സൂര്യനിൽ നിന്നുള്ള രശ്മികൾ വന്നിട്ട് ചെറുതായിട്ടൊരു റിഫ്ലക്ഷനും നല്ലൊരു ഗ്ലോ ഉണ്ടാവും ഫോട്ടോയ്ക്ക്. അപ്പോൾ അതാണ് ഒരു കാരണം. മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ തിരക്ക് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഫോട്ടോസ് എടുക്കാൻ വരികയാണെങ്കിൽ നമ്മൾക്ക് ആ പ്രോസസ്സിനോട് വളരെയധികം കണക്ട് ചെയ്തുകൊണ്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നതാണ്.
ഞാൻ എൻ്റെ ഫോൺ ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ ഒരു കോമ്പസിഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോണിലേക്ക് സ്വിച്ച് ചെയ്തതാണ്. അപ്പോൾ കോമ്പസിഷൻ എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞ റോക്സ് ഇല്ലേ, അതുപോലെ ഒരു റോക്ക് ഞാൻ എൻ്റെ കോമ്പസിഷൻ്റെ ഫോർഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ബീച്ച് മിഡിൽ ഗ്രൗണ്ടും അതുപോലെ സ്കൈ ബാക്ക്ഗ്രൗണ്ടുമായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പസിഷനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റൂൾ ഓഫ് തേർഡ്സിലുള്ള ഫസ്റ്റ് ലൈൻ, അതായത് ഈ കാണുന്ന ലൈൻ എൻ്റെ ഹൊറൈസണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു പോയിന്റിനടുത്തായിട്ടാണ് ഞാൻ എൻ്റെ സബ്ജക്റ്റ്, അതായത് ആ റോക്ക് ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന നല്ലൊരു ടിപ്പാണ്, റൂൾ ഓഫ് തേർഡ്സ് അനുസരിച്ച് കമ്പോസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഐ ഹോപ്പ് യു എൻജോയ്ഡ് ഓൾ ദ ഫോട്ടോസ്. അപ്പോൾ ഇതെല്ലാം എടുക്കാനായിട്ട് ഞാനൊരു ട്രൈപോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോങ് എക്സ്പോഷേഴ്സ് എടുക്കാനായിട്ട് എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റെബിലൈസേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ലെൻസിൽ സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ക്യാമറയിൽ സ്റ്റെബിലൈസേഷൻ ഇല്ല. അതുകൂടാതെ കുറച്ച് എക്സ്ട്രാ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ട്രൈപോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപോഡ് വാൻഗാർഡ് എന്ന് പറയുന്ന കമ്പനി നിർമ്മിക്കുന്ന ട്രൈപോഡുകളാണ്. അപ്പോൾ അത് കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നിങ്ങളുടെ ഷട്ടർ സ്പീഡ് ലോങ് എക്സ്പോഷറിന് വേണ്ടിയിട്ട് ഒരു 1/10 സെക്കൻഡ്സിന് അടിയിൽ വെക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾക്ക് ആ വാട്ടറിൻ്റെ നല്ലൊരു മോഷൻ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് തരാനുള്ള കുറച്ച് ടിപ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ടിപ്പ്, എപ്പോഴും വളരെ ലൂസായിട്ടുള്ള അല്ലെങ്കിൽ വെള്ളം കയറിയാലും കുഴപ്പമില്ലാത്ത ഡ്രസ്സ് ഇട്ടിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഫോട്ടോസ് എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ബീച്ചിലേക്ക് കുറച്ച് കയറി നിന്നിട്ടാണ് ഫോട്ടോസ് എടുക്കുക. കാരണം നമ്മൾ ഷോറിൽ നിന്ന് കുറേ നീങ്ങി നിന്നാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ഫോട്ടോ കാണുന്നവർക്കും ബീച്ചിനോടുള്ള ആ ഒരു അടുപ്പം വരില്ല. പക്ഷേ നമ്മൾ കുറച്ചുകൂടി ബീച്ചിലേക്ക് കയറി നിന്നാണ് ഫോട്ടോസ് എടുക്കുന്നതെങ്കിൽ ആ ഒരു ഇമോഷൻ കൊണ്ടുവരാൻ നമ്മൾക്ക് സാധിക്കും. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫോർഗ്രൗണ്ട്, ഒരു മിഡിൽ ഗ്രൗണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും നമ്മുടെ ലാൻഡ്സ്കേപ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫോർഗ്രൗണ്ട്, മിഡ് ഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മിഡിൽ ഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടും ഓൾറെഡി ഉണ്ട്. മിഡിൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ബീച്ചാണ്, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് സ്കൈ ആണ്, ആകാശമാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ഫോർഗ്രൗണ്ട് കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോർഗ്രൗണ്ടിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വ്യൂവറിൻ്റെ കണ്ണുകളെ കൊണ്ട് സഞ്ചരിപ്പിക്കാൻ നമ്മൾക്ക് സാധിക്കും. അതാണ് എല്ലാ ഫോട്ടോയുടെയും ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഫോട്ടോ എടുത്ത് കുറച്ച് പേരെ കാണിക്കുകയാണെങ്കിൽ അവരുടെ ഐസ് നമ്മളെങ്ങോട്ടേക്കാണോ അവർ കാണാൻ ആഗ്രഹിക്കുന്നത് അങ്ങോട്ടേക്ക് അവരെ ഡയറക്റ്റ് ചെയ്യിപ്പിക്കണം. മൂന്നാമത്തെ കാര്യം, വെയിറ്റ് ഫോർ ദ ബെസ്റ്റ് ലൈറ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എത്തിയത് ഏകദേശം ഒരു 4:30 ആയപ്പോഴാണ്. അപ്പോൾ 4:30 എന്ന് പറഞ്ഞാൽ സൺസെറ്റ് ആകാറേ ആയിട്ടില്ല. ഇവിടെ സൺസെറ്റ് ഏകദേശം ഒരു 6:20, 6:30 ആകുമ്പോഴാണ് സൺസെറ്റിൻ്റെ സമയം. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ബീച്ചിലേക്ക് വരിക, എന്നിട്ട് എങ്ങനെയാണ് വെതർ കണ്ടീഷൻസ് എന്നെല്ലാം നമ്മൾ നിരീക്ഷിക്കുക. ഇത് കൂടാതെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, സൺസെറ്റ് കഴിഞ്ഞ ഉടനെ നമ്മൾ ബീച്ചിൽ നിന്ന് പോകരുത്. സൺസെറ്റ് കഴിഞ്ഞിട്ട് ഗോൾഡൻ അവർ എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. ഗോൾഡൻ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസെറ്റിന് മുമ്പും സൺസെറ്റ് കഴിഞ്ഞിട്ടുമുള്ള വളരെ ചെറിയൊരു ടൈം ഫ്രെയിമാണ്. അപ്പോൾ ഈ ഒരു സമയത്തായിരിക്കും ഏറ്റവും നല്ല ലൈറ്റ് നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നല്ലൊരു ഓറഞ്ച് ഗ്ലോ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. ആ ഒരു സമയമാണ് ഗോൾഡൻ അവർ. ഇനി സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ട് ബ്ലൂ അവർ എന്ന് പറയുന്ന ഒരു സമയം കൂടിയുണ്ട്. ബ്ലൂ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യാസ്തമയം കഴിഞ്ഞിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്ന വളരെ ഒരു ബ്ലൂ കളറായിട്ടുള്ള, നമ്മൾ ഹോളിവുഡ് മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഫുള്ളി രാത്രി ആയിട്ടില്ല പക്ഷേ സൂര്യൻ അസ്തമിച്ചും കഴിഞ്ഞു, അതിൻ്റെ ഇടയിലുള്ള ഒരു സമയമാണ് ബ്ലൂ അവർ. അപ്പോൾ ഗോൾഡൻ അവറിലും ബ്ലൂ അവറിലുമാണ് നമ്മൾക്ക് ഏറ്റവും നല്ല ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സൺസെറ്റ് ഓൾമോസ്റ്റ് ആവാറായി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗോൾഡൻ അവർ സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കൈയെല്ലാം നല്ലൊരു ഓറഞ്ച് ഗ്ലോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. അതുകൂടാതെ തന്നെ ഈ സൈഡിലുള്ള തെങ്ങുകളും എല്ലാം കാരണം നല്ലൊരു വൈബാണ് നമുക്ക് ഈ ബീച്ചിൽ വരുമ്പോൾ കിട്ടുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി അപ്പുറത്തെ വശം കൂടി കാണിച്ചു തരാം. കണ്ടു, നല്ല കളേഴ്സാണ്. സ്കൈ ആണെങ്കിലും നല്ല ക്ലൗഡി ആണ്, നല്ല വൈറ്റ് വാം കളേഴ്സായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ക്യാപ്ചർ ചെയ്ത ആ ഒരു കോമ്പസിഷനില്ലേ, ഞാനിപ്പോൾ അങ്ങോട്ട് തന്നെ ഒന്നുകൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൈയിൽ ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്.
അപ്പോൾ സെയിം കോമ്പസിഷൻ വെച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു ഷോട്ട് കൂടി എടുക്കാൻ പറ്റുമോ നോക്കാം. ബിക്കോസ് ഈ ഒരു സ്കൈ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ സെയിം ഫോർഗ്രൗണ്ട്, സെയിം കോമ്പസിഷൻ, സെയിം സെറ്റിങ്സ്, ND ഫിൽട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നമ്മൾക്ക് ഫോട്ടോ എങ്ങനെയാണെന്ന് നോക്കാം. ലെറ്റ്സ് ട്രൈ വൺസ് അഗൈൻ. ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻസിൽ അറിയിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. എൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രഫി പ്രോസസ്സും എല്ലാം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻസിൽ പോസ്റ്റ് ചെയ്യുക, ഞാൻ എല്ലാത്തിനും ഉത്തരങ്ങൾ തരാൻ ശ്രമിക്കാം. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു, കളേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് ഒന്ന് ഫെയ്ഡായി തുടങ്ങുകയാണ്. എന്നാലും ഞാൻ കുറച്ച് സമയം കൂടി ഇവിടെ നിന്ന് സ്കൈ എല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്ത് കുറച്ച് സമയം ഇവിടെ പീസ്ഫുള്ളായിട്ട് ഇരുന്നിട്ടേ ഞാൻ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് ആസിഫ്, ഞാൻ ചെയ്യുന്നത് ഫോട്ടോഗ്രഫി, ഫിലിം മേക്കിംഗ്, അതുപോലെ തന്നെ ട്രാവൽ വ്ളോഗുകളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ട്രാവൽ കുറച്ചുകൂടി ദൂരമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ട്രാവൽ ചെയ്ത് പോകുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു കർഫ്യൂ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ വീടിനടുത്തുള്ള സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വളരെ പീസ്ഫുള്ളായിട്ടുള്ള, വളരെ കളർഫുള്ളായിട്ടുള്ള, വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ബീച്ചാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എറണാകുളം ഭാഗത്ത് അല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് ഡിസ്ട്രിക്ട്സിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എറണാകുളത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ അടിപൊളി ഒരു ബീച്ചാണ്. ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ ഇറ്റ്സ് യുവർ ഹോസ്റ്റ് ആസിഫ് സൈനിങ് ഓഫ്. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Peace.